കട്ടപ്പന മേഖലയിലെ അനധികൃത പാറമടകളിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തി. പാറമടകളുള്ള സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ റവന്യൂ വകുപ്പ് കൈമാറാത്തതിനാൽ നടപടിയെടുക്കാനാകാതെ കുഴയുകയായിരുന്നു മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ്. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായിട്ടായിരുന്നു സംയുക്ത പരിശോധന നടന്നത്. ഇടുക്കിയിലെ കട്ടപ്പനയ്ക്ക് സമീപം കറുവാക്കുളത്ത് മാത്രം 3 പാറമടകളാണ് പ്രവർത്തിച്ചിരുന്നത്. സ്റ്റോപ്പ് മെമോ അവഗണിച്ചുള്ള പാറമടകളുടെ പ്രവർത്തനം സംബന്ധിച്ച ഇടുക്കി വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വരെ പ്രവർത്തിച്ചിരുന്ന മടയിൽ നിന്നും ഒരു മാസം കൊണ്ട് 1300 ലോഡിലധികം പാറ പൊട്ടിച്ചു കടത്തിയതായി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ പരിശോധന കണ്ടെത്തി. സർക്കാരിന് റോയൽറ്റി ഇനത്തിൽ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇവിടെ മാത്രം ഉണ്ടായിരിക്കുന്നത്. അനധികൃത പാറമണൽക്കെതിരെ നടപടിയെടുക്കുവാൻ ഭൂമിയുടെ ഉടമസ്ഥൻ ആരെന്ന് കണ്ടെത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കളക്ടർക്ക് പലതവണ കത്ത് നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന് മറുപടി നൽകിയിട്ടില്ല. സംയുക്ത പരിശോധനയിൽ ഏലം കൃഷിക്കായി പാട്ടത്തിന് നൽകിയ കുത്തകപ്പാട്ട ഭൂമിയിലാണ് കറുവാക്കുളത്തെ പാറമടകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. മറ്റ് രണ്ടെണ്ണം സർക്കാർ ഭൂമിയിലാണെന്നാണ് പ്രാഥമിക നിഗമനം. നമ്മൾ കൊടുത്തിട്ടുണ്ട് അവർക്ക്, എങ്കിലും നമുക്ക് അത് ഭൂമി കൈമാറിയിട്ടുണ്ടെന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ACSO ഓഫീസിൽ നിന്നുള്ള രേഖകളും ഡോക്യുമെന്റ്സും നോക്കിയിട്ട് നമുക്ക് തീർപ്പാക്കാൻ പറ്റും. ഒട്ടും താമസിക്കാതെ തന്നെ ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പുമായി അതിന്റെ നടപടികളിലേക്ക് പോകുന്നതാണ്. അതിന്റെ റോയൽറ്റി ഫിക്സ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് നടപടികൾ. ഇടുക്കിയിൽ വിവിധ ഭാഗത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന 30-ലധികം പാറമടകളുടെ ഭൂമി സംബന്ധിച്ച രേഖകൾ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 20 തങ്കമണി, ഉപ്പുതോട എന്നീ വില്ലേജുകളിലാണ്. പട്ടയ വ്യവസ്ഥ ലംഘിച്ച പാറഖനനം നടത്തിയാൽ റവന്യൂ വകുപ്പിന് കേസെടുക്കാനാകും. എന്നാൽ പാറമട ലോബിയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി റവന്യൂ വകുപ്പ് കണ്ണടക്കിയാണ്. ഇടുക്കി ഭൂരേഖ തഹസീൽദാർ മിനി കെ ജോൺ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ശബരിലാൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.